അല്ലെ വിവേകശൂന്യങ്ങളായ കന്യകമാരെ പോലെ അല്ല, മറിച്ച് വിവേക നിറഞ്ഞ കന്യകളെ പോലെ നമ്മുടെ വിളക്കിൽ സമൃദ്ധമായ എണ്ണയും എല്ലാവർക്കും മുക്തിജ്വലം പ്രകാശം നൽകുന്ന കർത്താവിൻ്റെ മകനായിത്തീരാം, മകളായിത്തീരാം ഈ ബലി. പ്രത്യേകിച്ച് ദൈവസ്നേഹത്തിൻ്റെ എണ്ണ തീർന്നുപോയെങ്കിൽ കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ നമ്മൾ നിറക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ മക്കളെയും, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഈ ബലിയെ സമർപ്പിക്കാം. ഈ ബലി നാം അർപ്പിക്കുമ്പോൾ മരണമടഞ്ഞു പോയിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് മേരി സ്റ്റീഫൻ കല്ലുമടത്തിൽ, ട്രീസ കുച്ചുപുരക്കൽ, ലൂസി ജോസഫ്, അനൂപ് പൊക്കത്തറ, മടത്തിപ്പറമ്പിൽ ഗൗരി, മടത്തിപ്പറമ്പിൽ സേവ്യർ, മടത്തിപ്പറമ്പിൽ വിളമാശാന്തി, കൊച്ചേരി ഫ്രാൻസിസ്, ബേബി ഫ്രാൻസിസ്, റോക്കി ത്രേസ്യ, അനസ്താസിയ, മാളിയേക്കൽ അന്തോണി ത്രേസ്യ, ഒളിപ്പറമ്പിൽ മത്തായി മേരി ജോർജ്, ഔസേപ്പ് എലീശു, പുളിപ്പറമ്പിൽ വറുത് എലീശു, പൂപ്പന ക്ലീറ്റസ് ബേബി, ചിതാപരമ്പിൽ മൈക്കിൾ, ഫാദർ ബോസ്കോ കുറുപ്പശ്ശേരി, മരണമടഞ്ഞ എല്ലാവരെയും പ്രത്യേകമാമിതം പോൾ റീത്ത ജോർജ് പുളിക സ്വീവ്, പനക്കോട്ട് ആന്റണി അമ്മിണി, കൈതവേലിക്കകത്ത് പീറ്റർ സ്റ്റീഫൻ, ഡാനിയൽ തപ്പലോട്ട്, മാത്യു മണപ്പറമ്പിൽ ചോയ് പാലത്തി, മരണമടഞ്ഞ എല്ലാവരെയും ഈ പരിശുദ്ധമായ ബലിയെ സമർപ്പിക്കാം. ഇന്ന ദിവസം പ്രത്യേകമൊന്ന് പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രത്യേക റീത്ത എന്ന മകൾ, പരീക്ഷ പൊരിക്കുന്ന ഏഞ്ചൽ മേരി, ആൻഡ്രേഗ റോയ്, അക്ഷയ് സെബാസ്റ്റ്യൻ, പ്രത്യേകം മറിയം ലിയ, ബിജുവെല്ല അന്ന കത്രപീഡിയ, റിജോയ് നിഷ ആർമാൻ, ഡോറിസ് ജേക്കബ്, സ്വീന ലില്ലി, ജോസ് ആൻഡ്രിക് അയലൻ, വർഗീസ് ട്രീസ ജോസഫ്, ആൻഡോ ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീം, ഡോക്ടർ മുതലം, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ വിൻസ്റ്റൺ, ഡോക്ടർ അമൽ, ഡോക്ടർ ജോസഫ്, ഇവിടെ എല്ലാവരെയും അയ്യോ, കൂടാതെ സക്രിയാസ് ജോസഫ്, അനിത സക്രിയാസ്, ഇവരെയും ഓർക്കാം. ജോയ്സ് തോമാസിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹൃദയ സംബന്ധമായ അസുഖത്താൽ പ്രയാസമായ മകനെ സൗഖ്യപ്രദമായി പ്രാർത്ഥിക്കാം. എല്ലാവരെയും സമർപ്പിച്ചു, ഇവരെ പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൻ്റെ സ്ഥലം സമർപ്പിച്ച് കാര്യങ്ങൾ കൂപ്പി പാപങ്ങൾ തെറ്റുകൾ ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോകും. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിയായ വിശുദ്ധ മറിയത്തോട് എല്ലാ മാരകമായ വിശുദ്ധനോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ലേഖനത്തിൽ നിന്ന്
എന്നെ അയച്ചത് സ്നേഹം നൽകുവാനല്ല, സുവിശേഷം പ്രസംഗിക്കുവാനാണ്. എന്നാലും വാഗ്വിലാസത്തോടെയല്ല ആയിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശ് വ്യക്തമാകുമായിരുന്നു. നാശത്തിലൂടെ ചരിക്കുന്നവർ കുരിശിൻ്റെ മോചനം ഭോഷത്വമാണ്. ശിക്ഷയിൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തി എത്ര. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കുന്നു, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്പ്രയമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. വിജ്ഞാനികൾ എവിടെ? നിയമജ്ഞർ എവിടെ? യുഗത്തിൻ്റെ താർക്കികർ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവം ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനം താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. യഹൂദർ അടയാളം ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് പിടർച്ചയും ജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിൻ്റെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമുള്ളതും ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യരെക്കാൾ ശക്തവുമാണ്. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. നീതിമാന്മാരെ കർത്താവിൽ ആനന്ദിക്കുവിൻ, സ്തോത്രം ആലപിക്കുന്ന നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ, പത്തു കമ്പിയുള്ള വീണ വീട്ടി അവിടുത്തെ കീർത്തനം ആലപിക്കുവിൻ. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അവർ ഉപേക്ഷിച്ചു. അവൻ
പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കും. ആ ദിവസവും മണിക്കൂറോ നിങ്ങൾക്ക് അറിവില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ശരീരവും രക്തവുമായി തീരുമാനങ്ങൾ അവിടുന്ന്
ഒറ്റിക്കൊടുക്കുക. സമനസാൽ വീണുകൾ സഹിച്ചു അപ്പവിടുത്ത് കൃത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അനുസരിച്ചു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കും. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ താഴെ കഴിഞ്ഞ് പരമാത്രം എടുത്തു വീണ്ടും അങ്ങേക്ക് കൃത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പരമാത്രമാണ് ഇത്. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ അവിടുത്തെ മരണവും ഉയർത്തുമോ അങ്ങയെ തിരുമുമ്പിലാക്കും അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും ഭാവികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറയുന്നു. ജീവന്റെ അപ്പവും രക്ഷയുടെ ഭാരമാത്രവും ഞങ്ങൾ അംഗീകരിപ്പിക്കുക. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിനെ പ്രതിച്ച കർത്താവേ ലോകം ഇങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി എല്ലാ കർദ്ദനാൾമാർക്കും വേണ്ടി അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി മറ്റെല്ലാ മക്കളാന്മാർ വൈദിക സന്യാസികൾ ആത്മാരുൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതെത്തിക്കണം. ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളെ മരിച്ചുപോയ എല്ലാവർക്കും സൗഭാഗ്യം നൽകുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രത്യേക നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈ എളിയവരായ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോളം ആ കന്യയുടെ ഭർത്താവും സാർവത്രിക സഭയുടെ മധ്യസ്ഥ സ്വർഗീയ മധ്യസ്ഥമായ ഔസപിതാവിനും ഇന്നത്തെ തിരുനാൾ കാലമുതലായ വിശുദ്ധ അഗസ്റ്റിനോ മറ്റൊരാ വിശുദ്ധരുമത്ത് ഇതിൽ പങ്കുചേരും. ഞങ്ങളുടെ ഭർത്താവായ ക്രിസ്തു വഴി ഞങ്ങളങ്ങനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കരങ്ങൾ ഗോപാത്രീയ ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ലൈക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധന ദിവ്യോദേശ രൂപത്തിനായി നിർഭയം ഏറ്റുമെല്ലാം സുഗസ്നായ ഞങ്ങളുടെ പിതാവ് അങ്ങനെ രാജ്യം അങ്ങേത്തരം സുഗതിനെ പോലെ അന്നു വേണ്ട കാലം ഞങ്ങളെ തെറ്റുവേന്നോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തേ രക്ഷിക്കണം. കർത്താവേയും എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണമേ. ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിനെ ആഗമന പ്രതീക്ഷവും അങ്ങേ കരുണയേശുവായതാൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചനാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകും. എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരോട് ഞങ്ങളുടെ പാപങ്ങളിലെ പിടിയും അങ്ങേ സഭയുടെ വിശ്വാസത്തിനും അങ്ങേ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചവയാണ് എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരിശ്രമം കർത്താവിന് സമാധാനം ആശംസിക്കാം. കുഞ്ഞാ
നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശ്രേഷ്ഠ നമ്മൾ സ്വീകരിക്കണം, നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. അങ്ങിൽ നിന്നും ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുത്. ഞങ്ങളെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ മേശയിലെ പങ്കാളിത്തം ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവിടുത്തെ അംഗങ്ങളായി ഞങ്ങൾ സ്വീകരിച്ചവർ ഞങ്ങൾക്കായി തീരുമാനം വിശുദ്ധ അഗസ്റ്റിന്റെ മാധ്യസ്യം വഴി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദേവി പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. ഞങ്ങളുടെ നിരവധി പാപങ്ങൾ
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ ഈ ദിനം നിനക്ക് പുതിയ ചൈതന്യത്തിൻ്റെയും പുതിയ അനുഗ്രഹത്തിൻ്റെ ദിനമായിരിക്കും. ദൈവമേ, സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ, കൃപകളാൽ നിറയുവാൻ, അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുവാൻ, അങ്ങയുടെ നാമത്തിൽ എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുവാൻ, അങ്ങയുടെ നാമത്തിൽ എല്ലാവർക്കും നന്മകൾ ചെയ്യുവാൻ അങ്ങ് സുന്ദരമായ ദിനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കർത്താവെ, അനുഗ്രഹങ്ങളുടെ പാനപാത്രത്തിനും ഞങ്ങളെ അങ്ങ് സമൃദ്ധമായി സഹായിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി എല്ലാത്തിനും നന്ദി. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ ജനങ്ങളോട് ചേർന്ന്, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരോട് ചേർന്ന്, കർത്താവേ, ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഭാര്യ ഭർത്താക്കന്മാരെ, മക്കളെയും കുടുംബങ്ങളെയും ശ്രദ്ധിക്കുന്നത്.
ईशु विश्वलोक तो पावे मेरी